ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഉന്നക്കായുടെ റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ഫ്രണ്ട് ഫസ്നയാണ് നിങ്ങൾക്കായിട്ടിത് കാണിച്ചു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഉന്നക്കായ ഉണ്ടാക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞു വീഡിയോ എടുത്തു തരാം, അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അധികം പഴുക്കാത്ത ഉന്നക്കായക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു പാകത്തിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ പകുതി കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് പുഴുങ്ങിയെടുക്കരുത്, ഇതേപോലെ സ്റ്റീം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു കുറച്ച് 1/2 kg നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 kg ബനാനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഫില്ലിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 tbsp ഷുഗറാണ് ഇട്ടിട്ടുള്ളത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സുകൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു റൂമിൽ ഞങ്ങൾ കൂടാറുണ്ട്, ഇതേപോലെ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ നമ്മളെല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാറാണ്. അപ്പോൾ ഈ ആഴ്ച അവർ എൻ്റെ റൂമിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോക്കനട്ടും ഷുഗറും നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എഗ്ഗ് ഉടച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 3 eggs ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായി മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള ആ ബനാന എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് അതൊന്ന് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പൊട്ടാറ്റോ സ്മാഷറോ അല്ലെങ്കിൽ നമ്മളുടെ ഇടിക്കല്ലിൻ്റെ ആ കല്ല് വെച്ചിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമായപ്പോൾ എൻ്റെ ഫ്രണ്ട് മർജാനും കൂടെ ഇതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതാ നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ കയ്യിൽ നെയ്യ് പറ്റിയതിന് ശേഷം ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 1 kg പഴം വെച്ചിട്ട് ഇത്രയും ഉന്നക്കായാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഉന്നക്കായ ഇട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഉന്നക്കായയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്ന് ഉന്നക്കായയും പിന്നെ അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ ആയിരുന്നു ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചായ കുടിച്ചത് എൻ്റെ ഫ്രണ്ട് ഉബൈബാട് റൂമിലായിരുന്നു. അപ്പോൾ അവളുടെ റൂമിലുള്ള കുറച്ച് സ്നാക്സിൻ്റെ വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഉന്നക്കായയുടെ ഉൾഭാഗം ഇങ്ങനെയാണുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയപ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യപ്പം അതേപോലെ തന്നെ വേറൊരു സ്നാക്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഓൾറെഡി അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് അവിടുന്ന് ഉണ്ടാക്കി കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടക്ക് എല്ലാവരും ഓരോരുത്തർ റൂമിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.